നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ തന്നെ ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചിട്ട് എവിടെ അഡ്മിറ്റ് ആയത്. പക്ഷെ നാട്ടുകാര് പറയണത് ഞാൻ അബോർട്ട് ചെയ്യാൻ അഡ്മിറ്റ് ആയതാണെന്നായിരിക്കും. അപമാന അപവാദം കേട്ട് ഞാൻ എന്റെ ജീവിതം തുടരില്ല മാഡം. എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അച്ഛന്റെ അമ്മയുടെ തീരുമാനമെങ്കിൽ ഞാൻ സത്യമായിട്ട് ഏതെങ്കിലും ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിക്കും. അത് തീർച്ചയാ. പ്രണവ്, ദാ അവരവിടെ ഉള്ളത്. വാ ചേച്ചി. മോളെ, നീ ഇങ്ങനെ വിവരറിഞ്ഞ്? അറിഞ്ഞതെങ്ങനെങ്കിലും ആവട്ടെ, ശിവാൻ ഇങ്ങനെ ഒരു കടുംകൈ കാണിച്ചിട്ട് നിങ്ങൾ ആരും എന്താ എന്നോട് പറയാതിരുന്നേ? കല്യാണം കഴിഞ്ഞതോടെ ഞാൻ അന്യയായോ? അമ്മ എന്താ എന്നെ വിളിച്ച് പറയാതിരുന്നേ? ഗൗതമന് വയ്യാത്തതുകൊണ്ട് നീ ആകെ ടെൻഷനിലാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടെ ഈ പ്രശ്നങ്ങൾ കൂടി നിന്നെ അറിയിക്കേണ്ടെന്ന് കരുതി മോളെ. അതിനെന്താ അമ്മാവാ, ശിവാനി എന്റെ സഹോദരിയല്ലേ, അവൾക്ക് ഒരാപത്ത് വന്നാ ഞാൻ ഓടി വരണ്ടേ? നിധിയോടും ഗൗതം മോനോടും പറയണോന്ന് ഞാൻ പല വട്ടം പറഞ്ഞതാ, ആരും കേട്ടില്ല. ഞാൻ വിളിച്ചപ്പോ നീയും ഗൗതം മോനും ഫോൺ എടുത്തുമില്ല. അല്ലെങ്കിലും ഞാനും എന്റെ മോളും നിനക്ക് വെറുക്കപ്പെട്ടവരാണല്ലോ. അതൊക്കെ വിട്ടേക്ക്. അല്ല, ശിവാനിക്കിപ്പോ എങ്ങനെയുണ്ട്? ഒരു സൈക്കോളജിസ്റ്റ് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ആത്മഹത്യാ പ്രവണത കൗൺസിലിംഗിലൂടെ ഇല്ലാതാക്കാന്നാ ഡോക്ടർ പറയുന്നത്. ഇത്രയധികം വിഷമത്തോടെ ശിവാനി കഴിഞ്ഞെന്ന് ഞാനും കരുതിയില്ല ചേച്ചി.